ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മുരിങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കപ്പയും കുറച്ച് മുരിങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ടില്ല കഴിക്കണ പോലെയാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഇന്ന് ഊറ്റി കളഞ്ഞു കേട്ടോ. പിന്നെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചതാണ് ഇതാക്കിയതാണ്. കാരണം കട്ട എങ്ങനെ ഉണ്ടെങ്കിൽ വെച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് മുരിങ്ങ വേഗം വേവുന്നതല്ലേ, അപ്പോൾ ഇട്ടിട്ട് ഒന്ന് അളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിളച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചാൽ മുരിങ്ങയുടെ ഇല വേഗം വേവുന്നതാണ്. ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, ചില ഭാഗത്തൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറുമില്ല. ഓരോ ഭാഗത്തും ഓരോതല്ലേ. അപ്പോൾ എന്നും ഇപ്പോൾ ഇറച്ചി മീയല്ല, അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാന്ന് കരുതി. അപ്പോൾ ഇന്നത് താളിച്ചെടുക്കണം. അപ്പം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. രണ്ടും ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് ബ്രൗൺ കളറായാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പോളി കപ്പി മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് ഒരു വെറൈറ്റി ആയാലും അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ.